തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ ശശി തരൂരിൻ്റെ ആളുകളും ശശി തരൂർ വിരോധികളും തമ്മിൽ വാക്കേറ്റം, ഏറ്റുമുട്ടൽ. രണ്ടുപേരും തമ്മിൽ തല്ല്. ഡി സി സിക്കും കെ പി സി സിക്കും പരാതി നൽകിയിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇരിപ്പിടം കിട്ടിയില്ല, മൈക്കിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുരളീധരനും ശശി തരൂരും ഇടഞ്ഞു നിൽക്കുന്നു. മുരളീധരൻ ഇനി ലോക്സഭയിലേക്കെന്നല്ല തെരഞ്ഞെടുപ്പിലേ മത്സരിക്കാനില്ല, തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേറെ ആളിനെ നോക്കിയാ എന്ന് പരസ്യമായി പറയുന്നു. അപ്പോ മുരളീധരൻ മുല്ലപ്പള്ളി അല്ല, ഒരുപാട് പേർ, ഒരുപാട് പേർ. അത് അത് മാത്രമല്ല, ഈ സുധാകരൻ കഴിഞ്ഞ തവണ ഡൽഹിയിൽ ചർച്ചകൾ നടത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞതിന് ശേഷവും ഏകാധിപത്യം തുടരുകയാണ് എന്നുള്ളൊരു നിലപാടാണ്. കാരണം ഇത് ആരോടും ഒന്നും ആലോചിക്കുന്നില്ല. ഈ എന്തോ പുനഃസംഘടനയ്ക്ക് കോർ കമ്മിറ്റിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ കോർ കമ്മിറ്റി ഇതുവരെ യോഗം ചേർന്നു എവിടെ പോയി? അല്ല, യോഗം ചേർന്ന പോലുമല്ല, മൂന്നാലഞ്ച് പേരുടെ പേര് ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വാർത്തയോ അതുമായി ബന്ധപ്പെട്ട് അതീതമായവരും ഗ്രൂപ്പിന് ഉള്ളവരും ഒക്കെ, അതെ അതെ, ഗ്രൂപ്പിനോട് ചോദിച്ച് രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തി സമിതി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇതുവരെ ഒന്നും നടന്നില്ല. എന്തൊരവസ്ഥയാണിത്? നമ്മൾ ലളിതമായ ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു സംഘടന ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയം കൂടി വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം പരമദയനീയമായേനെ കേരളത്തിൽ. ഈ സമരങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അത് പൊളിഞ്ഞു. സുധാകരൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞത് എന്താ, നിങ്ങൾ മാധ്യമങ്ങൾ സഹായിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സമരം പൊളിഞ്ഞതിന് മാധ്യമങ്ങളുടെ തല. വി ഡി സതീശൻ പറയുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തു, സർക്കാർ അത് കേൾക്കാത്തതിന് ഞങ്ങളും ചെയ്യുമെന്ന്, അതാണ് അവസ്ഥ. അപ്പോൾ സർക്കാരിനെ കേൾപ്പിക്കാൻ പോലും കെൽപ്പുള്ള രീതിയിൽ സമരം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. മുൻകാലങ്ങളിൽ സമരം സർക്കാരിനെ ബോധ്യപ്പെടുത്താനും അത് പിൻവലിപ്പിക്കാനും ഒക്കെ എത്രയോ തവണ സമരം നടത്തി. ഇത് പരിഹാസ്യമാവുന്നുണ്ട്. അവിടെയാണ് കാര്യം. ഈ സമരം എങ്ങനെ സമരം, ഇപ്പൊ റോഡിലിറങ്ങി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുക, മൂന്നാല് പിള്ളേരെ പറഞ്ഞു വിട്ട് അതിനും അപഹാസ്യരായി മാറുകയാണ്. ആ പിള്ളേർക്ക് അടി കിട്ടുന്നു എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതെ, അവിടെയാണ് പ്രശ്നം. ഈ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുനഃസംഘടന കോൺഗ്രസ്സിൽ ഇതുവരെയായി ആ പുനഃസംഘടനാ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സമിതി പോലും യോഗം ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ലിസ്റ്റും ഒക്കെ പല കോഡിൽ പല രീതിയിൽ ലിസ്റ്റുകൾ കയ്യിലിരിപ്പുണ്ട്. പലരുടെയും പേര് പല രീതിയിൽ, പല ബ്ലോക്ക് പ്രസിഡന്റുമാരെ അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ? അങ്ങനെ ഒരു സംഘടന മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അത് ശശി തരൂർ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ കുറേ വർഷങ്ങളായിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തും മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്നവരൊക്കെ മാറണം, പുതിയ ആളുകളെ കൊണ്ടുവരണം, അവിടെയാണ് പുനഃസംഘടന വേണ്ടത്. ശശി തരൂരിന് അത് കൃത്യമായിട്ട് അറിയാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനെനിക്ക് നമ്മൾ ഇത് വാർത്ത എടുത്തോ പറഞ്ഞു തോന്നുന്നു, ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഈ ഒരു അനൗൺസ്മെൻ്റ് വാഹനം ഇങ്ങനെ വഴിയിൽ ഒതുങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരല്ല, ഞങ്ങളിങ്ങനെ യാത്ര പോയ വഴിയിൽ കണ്ടു, അപ്പോൾ വെറുതെ ഇട്ടിരിക്കുക. ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് നീ എവിടെയെങ്കിലും പോയി ഇത് ഒതുക്കിയിട്ടാ, വെറുതെ ഡീസലൊന്നും പാഴി കളയണ്ട. ഇത് അവിടെ മാത്രമല്ല കേട്ടോ കണ്ടത്, വേറെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പാറശാല പോലെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴും നമ്മളിത് കണ്ടു. വണ്ടികൾ പലയിടത്തും നട്ടുച്ചയൊന്നും അല്ല, ഊണ് കഴിക്കാനൊന്നും അല്ല, വെറുതെ ഒതുക്കിയിട്ട് മരത്തിന്റെ കൂട്ടിൽ സൈഡിലോട്ട് ഇട റോഡിലോട്ട് കയറ്റി ഒതുക്കിയിട്ട് സ്വസ്ഥമായി വിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നു സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് വ്യക്തമായ ഒരാളാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കും. അതെ അതെ, അല്ല യഥാർത്ഥത്തിൽ ഇതൊരു സത്യമാണ്. എത്രയോ വർഷമായി തുടരുന്ന ഈ ബ്ലോക്ക് പ്രസിഡന്റുമാർ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്കറിയാവുന്ന ബ്ലോക്ക് കമ്മിറ്റികൾ അവിടെയൊക്കെയും എത്ര നാളായി തുടരുന്നവരാണ്. അപ്പോൾ ഈ ഇതൊക്കെ മാറണമെന്നേ, പുതിയ തലമുറയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കണം. ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ വായു പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന വന്നപ്പോൾ കുറേ ഇടങ്ങളിലൊക്കെ ചെറുപ്പക്കാർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട്. പക്ഷെ അതുപോലെ ബ്ലോക്ക് കമ്മിറ്റികൾ വരണം. അതെ, അവിടെ അതങ്ങ് നിന്നു. പിന്നെ ബ്ലോക്ക് പുനഃസംഘടനയില്ല, ഡി സി സി പുനഃസംഘടനയില്ല. ഈ രണ്ടും കോൺഗ്രസിൻ്റെ ഈ സംഘടനാ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയിലേക്ക് എത്തുന്ന കമ്മിറ്റികളാണ്.
അപ്പോൾ ആ കമ്മിറ്റികൾ രണ്ട് ബ്ലോക്ക് രണ്ട് ഒരു നിയോജകമണ്ഡലത്തിൽ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളാണ്. ആ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായാലും ഒരു നിയോജകമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കേണ്ടത് അവരാണ്. അവിടെ ഒരു ചുക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സംഘടന ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം മണ്ഡല കമ്മിറ്റികൾ ചെയ്യുന്നത് എന്താ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാർഡുകളുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ വന്നതിന് ശേഷം പലയിടങ്ങളിലും അങ്ങനെ ഒരു അവരുടേതായ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവരൊക്കെ ഏറ്റെടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ അവരുടെ ചുമതലയിൽ വരുന്നതാണ്. അതിനൊക്കെ ഈ ആദ്യമേ ഉള്ള ഒരുക്കങ്ങൾ നടന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇപ്പോൾ മുരളീധരൻ പോലെയുള്ള ഒരാൾ, അദ്ദേഹം നേരത്തെയും പറഞ്ഞു മത്സരിക്കില്ല എന്ന്, പിന്നെ മത്സരിക്കാമെന്ന് ഒത്തുതീർപ്പ് വന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വീണ്ടും പറയുന്നു ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറയിപ്പിക്കാനേ പാടില്ല എന്നുള്ളതാണ് അല്ലേ. ഈ ഇതൊക്കെ സെറ്റിൽ ചെയ്യാനെങ്കിലും സാധിക്കണം. ഒരു സംഘടനയ്ക്ക് അങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് ചില വിഷയങ്ങളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയണമെന്നില്ല, പക്ഷെ അത് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് സെറ്റിൽ ചെയ്യാൻ കഴിയണം. തൃപ്തിപ്പെടുത്തേണ്ടവരെ തൃപ്തിപ്പെടുത്തിയേ വേണം. ആ അതെ, അല്ല അല്ല, ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. ഇനി അബദ്ധം പറ്റിപ്പോയാൽ തന്നെ ഇത് പുറം ലോകം അറിയാതിരിക്കാൻ ഉള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണമല്ലോ. ഇത് ഇത് മുരളീധരൻ തന്നെ വന്ന് മാധ്യമങ്ങളോടും പറയുകയാണ്, പക്ഷേ ഞാൻ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താൻ പോവുകയാണ്, അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ചോദിക്കുമ്പോൾ മുരളീധരൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ കച്ചേരി നിർത്തിയതിനോട് പിന്നെയും പാട്ട് പാടാൻ പറയുന്നത് പോലെയാണ് എന്നുള്ളതാണ്. അത് അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല. അത്രയും ഒരു വികാരമാണ് മുരളീധരന് ഉണ്ടായത്. അത് അങ്ങനെ ഒരു മുരളീധരനെ പോലുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ല, ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവരെക്കാളും ഒക്കെ ജനസ്വാധീനമുള്ള ആളാണ് മുരളീധരൻ. വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് നിർത്തി, അദ്ദേഹം തിരിച്ചു പിടിച്ചു. പിന്നെ വടകര, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഗ്രാഫ് ഉയർത്തി. അത് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കോൺഗ്രസ് ഇല്ലാതെ പോയ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം കാര്യങ്ങൾ തിരിച്ചു. അല്ല, ഞാനീ പറഞ്ഞത് ഇപ്പോൾ സുധാകരനായാലും സതീശനായാലും ഇവരൊക്കെ ചില പ്രദേശങ്ങളുടെ മാത്രം നേതാവാണ്. അതിനപ്പുറത്ത് മുരളീധരനെ പോലെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ ആദരവ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ചില മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതെ അതെ, അവിടെ മാത്രമാണ്. അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഒരു അംഗീകാരമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. നമ്മൾ തരൂരിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞത് അങ്ങനെ കുറച്ച് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ. അവരെ ഇവർ ബോധപൂർവം സൈഡ് ലൈൻ ചെയ്യുകയാണ്, അതാണ് പ്രശ്നം. കെ കരുണാകരൻ്റെ മകനല്ലേ, അപ്പൊ തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലല്ലോ. മുരളീധരനെ പോലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ളൊരു ഇതുപോലൊന്നും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത്രയും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കും അത്രയും മാനസികമായി അത്രയും പുള്ളി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം നേരത്തെ ഒരു തവണ ഇതുപോലെ സംഭവിച്ചു, എന്നിട്ട് ഇപ്പോ ഇതുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇതിപ്പോ വേറെ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ആശംസകൾ നേരുന്നു എന്ന് പറയാൻ മുരളീധരൻ ഒരു അവസരം കൊടുത്താലും മതിയായിരുന്നു. കാരണം മറ്റവരെ വിളിച്ചത് മുൻ KPCC പ്രസിഡന്റ് എന്നാണ്. രമേശ് ചെന്നിത്തല അഭിസംബോധന ചെയ്തത് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, MM ഹസനെ അഭിസംബോധന ചെയ്തത് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. അപ്പോൾ അവിടെ ഇരിക്കുന്ന മൂന്നാമതൊരാൾക്ക് സ്വാഭാവികമായി വേദന ഉണ്ടാകും. അതും കേരളം സമീപകാലത്ത് കണ്ട നല്ല KPCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് മുരളീധരൻ.